ഒന്ന് ഒന്നാമത്തേത് ചിക്കൻ ചുട്ടത്, കൂയൊക്കെ കുഴിച്ചിട്ട് അതിൽ ചിക്കൻ ഇറക്കി വെച്ചിട്ട് കനലിട്ടിട്ട് ഫോയിലൊക്കെ ചുറ്റിട്ട് ചിക്കൻ ചുട്ടത് ഒന്ന്. രണ്ട്, ഗ്രില്ലഡ് ചിക്കൻ നമ്മളെ സാധാ രീതിയിൽ ഉണ്ടാക്കണേ, കമ്പിയൊക്കെ കോർത്തിട്ട്, സോറി കമ്പിയല്ല മുളവടി കോർത്തിട്ട് ഗ്രില്ലഡ് ചിക്കൻ. ഈ രണ്ട് സാധനം നമ്മൾ ഉണ്ടാക്കും. ഇതിലാസ് ഈ കുഞ്ചി ലാസ വെള്ളം നിറച്ചെടുക്ക് കുലുക്ക്. അവിടെയാ വെള്ളോ ഈ നിറച്ചേ? വെള്ളം കുടിക്കേണ്ടത് ഇവിടെ ഇരുത്തിച്ചോ, അവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോളൂ, വിട്ടാളാ അടുത്താള് വരട്ടെ. വെയ്യ തീരെ വെയ്യ. നല്ല മരം വെക്കണം. അതിലെ ക്യാപ്സിക്കോ, പിന്നെ സവാള, പച്ചമുളക്, മല്ലിച്ചപ്പി, പുതിന, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉള്ളി, തക്കാളി, എന്നീ സാധനങ്ങളാണ് നമ്മൾ അരിക്കാൻ കൂട്ടേണ്ടത്. തക്കാളി കട്ട് ചെയ്യണ്ട, അടി അപ്പോൾ മസാല അടിക്കുന്ന സെറ്റപ്പ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കിംഗ് ഫുൾ ഔട്ട്ഡോർ ആണ്. എന്തൊക്കെ ചേരുവകളാണ് ചേർത്തുള്ളതിനെ കുറിച്ച് നമ്മൾ കുക്ക് തന്നെ നിങ്ങളോട് സംസാരിക്കാം. എന്തൊക്കെ ചേർക്കേണ്ടതിനെ പറ്റി നമ്മളിലേക്ക് ചേർത്തേണ്ട സവാള, തക്കാളി, ഉള്ളി, അതായത് ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി സാധനങ്ങളൊക്കെ കൂട്ടി അരച്ചതിന് ശേഷം പിന്നെ കാശ്മീർ മുളകും പൊടി. കാശ്മീർ പൊടി നമ്മൾ ഈ കളറിന് വേണ്ടി മാത്രം കേട്ടോ, വേറെ ഒന്നും അല്ല. കളർ നമ്മൾ നാച്ചുറലായിട്ട് സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കാശ്മീർ പൊടി മാത്രം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കളറൊക്കെ ചേർക്കല്ലോ, കളറൊന്നും ഉപയോഗിക്കാതെ കാശ്മീർ പൊടി മാത്രം ചേർക്കുന്നത്.
പിന്നെ അതിക്ക് കുരുമുളക് പൊടി എരിവ്. കുരുമുളകിന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവർക്ക് ഇടണ്ട. പച്ചമുളകിന്റെ എരിവ് മതി. കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നാരങ്ങന്റെ നീര്, പുളിക്ക് നാരങ്ങന്റെ നീര്, പിന്നെ ചാറ്റ് മസാല, തന്തൂരി മസാല, ഈ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് മസാലകൾ ഉണ്ടാക്കുന്നത്. പാട്ടൊക്കെ ഉണ്ടോ? ഇപ്പൊ ഈ മുളൊന്നും ആവൂല ഗബിയെ. പച്ചമുളക് ഉണ്ടോ? നന്നായി കത്തട്ടെ. പാറയിൽ കുയമ്പിൽ പ്രദേശത്തെ അനധികൃതമായി നടത്തുന്ന മസാജ് സെന്റർ പിടിയിൽ. സുശീല ടീച്ചർ അല്ലാടോ? എല്ലാം എന്റെ നാട്ടുകാർ ഒരുമിച്ച് വേണു മുപ്പരുത്തൊക്കെ. ആയത്തിൽ കുഴിക്കണം. ആയം കൂടും തോറും ചിക്കൻ സ്വാദ് കൂടും. കണ്ണൻ ദേവൻ ന്യായം വേണോ? ആണ്ടായിക്കോട്ടെ അല്ലേ, പാടത്താണ് കുഴിക്കണേ. വേറൊന്നുണ്ട്? അടുത്ത നമ്മളെ പരിപാടി ഈ മണ്ണ് കുഴച്ചെടുക്കലാണ്. മണ്ണ് കുഴക്കുന്ന എന്തെന്ന് വെച്ചാല് ഈ ചിക്കന് ആദ്യം വായൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് പിന്നെ അത് വീണ്ടും ഫോയിലിൻ്റെ പേപ്പറിൽ പൊതിയും. ഈ പൊതിഞ്ഞ ഫോയിലിൻ്റെ പേപ്പർ നമ്മൾ നേരത്തെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ കുഴിയിൽ കനൽ നിറച്ചിട്ട് പിന്നെ ഈ ഫോയിലിൻ്റെ മേലെ ഈ മണ്ണ് തേച്ച് പിടിപ്പിച്ചിട്ട് കുഴിയിൽ കൊണ്ടുപോയി ഇറക്കി വെക്കും. അതാണ് പരിപാടി. ഇത് വേറെ കേട്ടോ, ഇത് നമ്മൾ ഗ്രില്ഡ് ചിക്കനാണ്. അതിന് വേദനാവാത്ത രീതിയിൽ കുഴച്ചോ. ചിക്കൻ കോർക്കൽ രണ്ടെണ്ണം, രണ്ടെണ്ണം കുയിലിടാം. നല്ല തോട്ടമലൊക്കെ തേച്ച് പിടിപ്പിക്കും. വടിമല വടി തിന്ന് ഉരുട്ടിക്കൊടുക്കുന്നത്. ഈ കത്തിയ ചട്ടേക്കിടേക്ക് ആ സാധനം കത്തിയ പ്രശ്നം. ചിക്കൻ റെഡി. ഇനി നമുക്ക് കുഴിയിൽ വെക്കാനുള്ള ചിക്കനുള്ള സെറ്റപ്പാണ്. കുഴിച്ച് മസാല കിട്ടോ.
വായന്റെ ഇലയിൽ പൊതിഞ്ഞ്, അതിനുശേഷം ഫോയിലിൽ പൊതിഞ്ഞ്, അടുത്തത് കളിമണ്ണ് തേച്ച് പിടിപ്പിക്കലാണ്. ചൂട് കിട്ടാൻ വേണ്ടിയാ വിറക് മണ്ണ് വെക്കണേ, ചൂട് കിട്ടാൻ വേണ്ടിട്ടോ. രണ്ടാമത്തെ ചിക്കൻ മണ്ണൊക്കെ തേച്ച് സെറ്റപ്പ് ആക്കി വെച്ചിന്. ഒന്ന് ഇതവിടാതെ റെഡി, അടുത്ത കുഴി കൊണ്ടുവെക്കണം. നടന്നാലോ അപ്പം നേരത്തെ ആദ്യം വെച്ച ഗ്രില്ലിൽ ചിക്കനില്ലേ, അതിൻ്റെ അടിഭാഗം ലേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് മറിച്ചിടണം, തിരിക്കണം തിരിക്കണം, തിരിക്കി തിരിക്കി തിരിക്കി. ഒക്കെ മാനുവലായിട്ടുള്ള തിരി കേട്ടോ, ഓട്ടോമാറ്റിക് അല്ലേ. അടിഭാഗമൊക്കെ കുറച്ച് വെന്ത് നല്ല സെറ്റപ്പായിണ്ട്. നരകത്തത്തെ കുഴിയാണ്. നമ്മൾ നേരത്തെ കുഴി വെച്ചുകൊണ്ട് ഇട്ട ചിക്കൻ നല്ല സൂപ്പർ ആക്കിട്ട് വേവുണ്ടാവും കേട്ടോ, നല്ല കത്തി പിടിച്ചിന്. ഗ്രില്ലാവാനും കുയിലിട്ട ചിക്കൻ ആവാനും അരമണിക്കൂറാ. അവരെ കുറച്ച് പ്രകൃതി രമണീയത ആസ്വദിച്ചാലോ. നമ്മളെ നെണ്ടിന്റെ വ്ളോഗ് ചെയ്ത അതേ സ്ഥലം തൊട്ടപ്പുറം മീൻ കൃഷിയുണ്ട്. ചിഞ്ചുവിൻ്റെ കലാവിരുദുകൾ, ഡോൾഫിൻ തെമ്മീങ്കുളം വളർത്തുന്ന മീൻ കൃഷി. സാധാ തോട്ടിലെ മീനാട്ടോ വളർത്തണേ, ഡോൾഫിൻ ഒന്നല്ല. ഇതിനൊരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബണ്ട് കെട്ടിയിട്ട് തടുക്കാണ് ചെയ്ത്, ഒരു തടയണ ഉണ്ടാക്കിയിട്ട് ഇവിടെ തടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഓൾറെഡി ആദ്യം ഉണ്ടായതിന് ചേരിക്കുക. ഇതിൽ വെള്ളം കയറും, പക്ഷേ ഇതിൽ കയറിയ വെള്ളം തിരിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുതലാളി തീരുമാനിക്കണം. അതായത് ഇതിൻ്റെ അടപ്പുണ്ടാവും, അടപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കയറുന്ന വെള്ളം തിരിച്ചിറങ്ങൂല. അപ്പം ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ മീൻ കൃഷി ചെയ്ത് കാണുക, മീന് ആവശ്യമായ വെള്ളം കിട്ടുകയും ചെയ്യും, പിന്നെ മീൻ പുറത്തേക്ക് പോകില്ല. അതാണ് പരിപാടി. വളർച്ചാകാലം ഇതേപോലെ ചെറിയ സ്ക്വയർ മാതിരി ഉണ്ടാക്കിയിട്ട് വല കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് വെച്ചിരിക്കുകയാണ്. മീൻ കുറച്ച് വലുതായതിന് ശേഷം അത് തുറന്നിട്ട് ഈൽക്ക് വിടും, ഈൽക്ക് അയച്ചു വിടും. ഇപ്പം ഈ ചെറിയതിൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുക ചെറിയ കുട്ടികളെ. വലട്ടത് പിന്നെ വളർത്തുന്ന മീനല്ലേ, മുകളിൽ കാക്ക പരുന്ത് ഈ വക ടീംസൊക്കെ വന്നിട്ട് ചുള്ളിവിൽ കെട്ടിടുത്തുണ്ടോ, അതൊക്കെ തന്നെയാണ് വലട്ടി. നമ്മളാ നെണ്ട് പിടിക്കുന്ന വ്ളോഗ് കണ്ട ആൾക്കാർക്കൊക്കെ നല്ല പരിചയമുള്ള സ്ഥലമാവ്. രണ്ട് കോഴി ഏകദേശം വെന്ത് നല്ല സൂപ്പറായിരുന്നു. ഇത് കുറച്ച് കരിഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലേ. അതെ, മുക്കാൽ മണിക്കൂറായില്ലേ, മുക്കാൽ മണിക്കൂർ 50 മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം കുയി മാന്തുന്നത് നാഫി. മറിച്ചാടാ ആ ഉണ്ടോ കുറവാ.
ചൂടില്ലടാ മസാല ഒന്നും അപ്പൊ ഗ്രില്ലിമൽ ഇട്ട് വെച്ച ചിക്കൻ എടുക്കാൻ പോവാണ്. ഓഹൈ 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 നമ്മള് കുയിലിട്ട് വെച്ച ചിക്കൻ നരകത്തിലെ ചിക്കൻ ഏകദേശം വായി അടി നീരുണ്ട് ആപ്പി അടി നീരുണ്ട് കൈയിടണ്ട അതിന്റെ മസാല ഒക്കെ പുറത്ത് വരുന്നുണ്ടോ റെഡി ആയോ ഞാൻ കുടിക്കേ ആരെ കാണാത്ത ചിന്തയല്ലേ ഒരു പൊറോട്ടന്റെ പീസ് സൈമണ്ട് എടുത്തിട്ട് നമ്മൾ കുഴിയിലിട്ടുണ്ടാക്കിയ ചിക്കൻ കുറച്ച് അതിന്റെ കൂടെ കലർത്തുക. ഇതാണ് സംഭവം, ഇതാണ് ഫിനിഷിങ്. ആന കരിമ്പുന്നോട്ടത് കയറിയായി.